രാധേ രാധേശ്യാം ഒങ്കും ഗുരുഭ്യോ നമഃ. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് വരുധിനി ഏകാദശി. ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അഭീഷ്ടസിദ്ധിയും മംഗളകാര്യങ്ങളും സ്വയം വന്നെത്തും എന്നാണ് വിശ്വാസം. ഈ ഏകാദശിയോടനുബന്ധിച്ച് ഒരിക്കലെടുക്കുന്നത് 25/4/2022 തിങ്കളാഴ്ചയാണ്. ഏകാദശി വ്രതം എന്നത് 26/4/2022 ചൊവ്വാഴ്ചയാണ്. ഇതേ ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് 26/4/2022, അതായത് ചൊവ്വാഴ്ച രാത്രി 7 മുതൽ ബുധനാഴ്ച രാവിലെ 6:42 വരെയുള്ള സമയമാണ്. ഈ സമയത്ത് എല്ലാവരും ഹരിനാമം ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുക. വരുധിനി ഏകാദശിയുടെ പാർണ വീടുന്ന സമയം ബുധനാഴ്ച രാവിലെ 6:30-8:30 സമയത്തിനിടയ്ക്കാണ്. വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലായി നീണ്ടുകിടക്കുന്നതാണ് ഏകാദശി വ്രതം. ഇഹലോകത്ത് സുഖവും പരലോകത്ത് വിഷ്ണു സായുജ്യവുമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ പ്രധാന ഫലം. ഏകാദശിയുടെ തലേന്ന്, അതായത് ദശമി ദിവസം ഒരിക്കലൂണേ പാടുള്ളൂ. ദശമി നാളിൽ അരിയാഹാരം ഒരിക്കൽ മാത്രമെന്നാണ് വിധി. അതിന് പകരം ചിലർ അരിക്ക് പകരം ഗോതമ്പ് കഞ്ഞിയും പായസം, പഴം, പുഴുക്ക് അങ്ങനെ അന്നേ ദിവസം മിഷ്ടാന ഭോജനം നടത്താറുണ്ട്. അത് പാടില്ല. മലയാളികളുടെ പ്രധാന ഭക്ഷണം അരി ആയതിനാലാണ് ഒരു നേരം അരിയാഹാരം എന്ന നിഷ്കർഷത വെച്ചിരിക്കുന്നത്. അന്നേ ദിവസം രാത്രിയിൽ വെറും പായ് വിരിച്ച് കിടക്കുകയാണെങ്കിൽ ഉത്തമമാണ്. എണ്ണ തേച്ചുള്ള കുളി പാടില്ല. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ലഹരി, താമ്പുലാദികൾ എന്നിവ പാടില്ല. മൗനവ്രതം പാലിക്കുന്നത് ഉത്തമമാണ്. ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. പൂർണ്ണ ഉപവാസം കഴിയാത്തവർ ഒരു നേരം പഴങ്ങൾ ഉപയോഗിക്കാം. ഏകാദശി ദിവസം മുഴുവൻ ഉണർന്നിരിക്കണം. ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക സമയത്തെ ഹരിവാസരം എന്നാണ് പറയുന്നത്. ഏകാദശി വ്രതകാലത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവാസര സമയം. ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും ഒന്നും പാടില്ല. ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരമൊഴിച്ച് മറ്റ് ധാന്യാഹാരങ്ങളോ കഴിക്കുക. അന്നേ ദിവസം എണ്ണ തേച്ചിട്ടുള്ള കുളി ഒഴിവാക്കുക. പകലുറക്കം ഒരു കാരണവശാലും പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനമോ അഥവാ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്ര ദർശനമോ നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അന്നേ ദിവസം ഉത്തമമാണ്. കഴുകി വൃത്തിയാക്കിയ വസ്ത്രം മാത്രം ധരിക്കുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. ഏകാദശിയുടെ പിറ്റേന്ന്, അതായത് ദ്വാദശി ദിവസം, മലരും ഉണക്കലരയും തുളസിയിലയും അല്പം ചന്ദ്രനും വിട്ട തീർത്ഥം ഭഗവത് സ്മരണയോടെ സേവിച്ച് പാരണവീടാവുന്നതാണ്. ദ്വാദശി ദിവസവും ഒരു നേരത്തെ ഭക്ഷണമാണ് അഭികാമ്യം. അതിന് കഴിയാത്തവർക്ക് പതിവ് ഭക്ഷണം കഴിക്കാവുന്നതുമാണ്. ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട്. വിഷ്ണുപ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കുവാനും ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാനും ഏകാദശി വ്രതം ഉത്തമമാണ്. ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വെച്ച് തൊഴുന്നതും നല്ലതാണ്. തുളസിക്ക് ചുറ്റും 3 പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത്. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക. പ്രസീദ തുളസീദേവി, പ്രസീദ ഹരിവല്ലഭേ, ക്ഷീരോത് മദനോദ്ഭൂതേ, തുളസിത്വം നമാമിഹം. ഈ ഏകാദശി ദിവസത്തിൽ ഏവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.